ഹൈ ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തണം കേട്ടോ. ആ ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ, നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഡയറക്റ്റ് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുറച്ചാണ് മുമ്പ് കേരളത്തിലെ നദികളും കായലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 107 മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് സമാനമായിട്ട് ഇന്ത്യയിലെ മുഴുവൻ നദികളും കായലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായത്. അതിന്റെ ഭാഗമായിട്ട് അതിനെ നമ്മൾ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യുന്നു. രണ്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇന്ന് നിലവിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഡാമുകളും തടാകങ്ങളും, അല്ലെങ്കിൽ അണക്കെട്ടുകളും തടാകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. 19 ചോദ്യങ്ങളുണ്ട്. എല്ലാ മുൻവർഷ ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്, നമ്മൾ ഇന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസ് എന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസ് എന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷികൾ അല്ലേ. ദേശാടന പക്ഷികൾ വേൾഡിൽ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള ദേശാടന പക്ഷികളെ സ്ഥിരം കീപ്പ് ചെയ്യുന്ന ഒരു റൂട്ടുണ്ടാവും. എല്ലാ വർഷവും ഒരു നിശ്ചിത പാതയിലൂടെ തന്നെ ആയിരിക്കും സഞ്ചരിക്കുക. അത്തരത്തിലുള്ള നിശ്ചിത പാതകളെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഫ്ലൈവേസ് എന്ന് വിളിക്കും. പറക്കുന്ന വഴികൾ അല്ലെ, ഫ്ലൈവേസ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള ഫ്ലൈവേസുകളിൽ പ്രധാനപ്പെട്ട ചില തടാകങ്ങളും ചില ഭൂപ്രദേശങ്ങളും ഉൾപ്പെട്ടിരിക്കും. അത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2014 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ടൂറിസം വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ കേട്ടോ, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന ഒരു ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസ് എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിരുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ശിൽക്ക തടാകമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ശിൽക്ക തടാകമാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിന്റെ ഒക്കെ പ്രോഗ്രാം മാനേജ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഇവരുടെ ആസ്ഥാനം മാഡ്രിഡ് ആണ് കേട്ടോ. മാഡ്രിഡിനാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. താഴെ പറയുന്നവയിൽ രാജസ്ഥാനിലെ ഉപ്പ് തടാകം ഏതെന്നാണ് ചോദ്യം. ഉപ്പ് തടാകം, ഉപ്പ് തടാകം എന്ന് വെച്ചാൽ ലവണ തടാകം. തടാകം രണ്ടു തരമുണ്ട് അല്ലെ, ശുദ്ധജല തടാകമുണ്ട്, അല്ലാതെ ഉപ്പ് ലവണാംശമുള്ള തടാകങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലവണാംശമുള്ള തടാകങ്ങളിലെ രാജസ്ഥാനിലുള്ള ഏതാണെന്നുള്ള ചോദ്യം. രാജസ്ഥാനിലെ ലവണാംശമുള്ള തടാകം ഇവിടെ പഠിക്കുന്ന സാമ്പാറാണ്. അവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം, ഈ സാമ്പാർ തടാകത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം, ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള തടാകം. ലവണാംശത്തിന്റെ അളവ് ഏറ്റവും കൂടുതലാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ലവണ തടാകം എന്നല്ല, ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ആര് തന്നെയാണ്, ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെട്ട ചിൽക്ക തടാകം തന്നെയാണ്. ചിൽക്ക തടാകം ഒരു ശുദ്ധജല തടാകമല്ല, അതൊരു ലവണ തടാകമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തടാകം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ ഇത് തന്നെ, ചിൽക്ക തന്നെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാലും ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാലും ആര് തന്നെ, ചിൽക്ക തടാകം. എന്നാൽ ഏറ്റവും ലവണത്വം കൂടുതലുള്ള തടാകം എന്ന് ചോദിച്ചാൽ ആരായിരിക്കും, അത് രാജസ്ഥാനിലെ സാമ്പാർ തടാകമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇന്ത്യയിലെ തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉദയ്പൂരാണ്. രാജസ്ഥാനിലുള്ള ഉദയ്പൂരാണ് ഇന്ത്യയുടെ തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുക. എന്നാൽ 1000 തടാകങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ അത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഫിൻലാൻഡാണ്. ഇനി ഉദയ്പൂരുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാനാണെങ്കിൽ, ഒന്ന് മനസ്സിലാക്കി, ഈ പറഞ്ഞ തടാകങ്ങളുടെ നാട് എന്നുള്ളൊരു പേരുണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പ്രഭാത നഗരം എന്നറിയപ്പെടും. എന്താണ് പ്രഭാത നഗരം? അടുത്തത് വൈറ്റ് സിറ്റി. പ്രഭാത നഗരം വൈറ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഞാൻ അടുത്ത പഠിക്കുക, കാശ്മീർ ഓഫ് ആരാണ്? രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ, നമ്മുടെ ഉദയ്പൂരാണ്. അപ്പോൾ ഉദയ്പൂരുമായി ഇന്നിവിടെ ഇത്രയും പോയിന്റുകളൊന്ന് കണക്ട് ചെയ്തിട്ടേക്കുക. പ്രഭാത നഗരം എന്നറിയപ്പെടുന്നു ഉദയസൂര്യന്റെ നഗരം. അതുപോലെ തന്നെയാണ് ഉദയസൂര്യന്റെ നഗരം കേട്ടോ. ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനാണ് നമുക്കറിയാം. ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ നമുക്കറിയാം അത് അരുണാചൽ പ്രദേശാണ്. എന്നാൽ ഉദയസൂര്യന്റെ നഗരം എന്ന് ചോദിച്ചാൽ ആരെ പറയണം, അത് നമ്മുടെ ഉദയ്പൂർ തന്നെ പറയണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും സ്ഥിതി ചെയ്യുന്ന ഇവിടെ. നമ്മൾ നേരത്തെ കുറച്ച് ടൂറിസ്റ്റുകളെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ, ദേശാടന കിളികൾ. അവർ ഈ പറയുന്ന ദേശാടനം നടത്തിയിട്ട് വന്നിട്ട് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെട്ട നമ്മുടെ ചിൽക്ക തടാകത്തിൽ വന്നിട്ട് അവിടെയാണ് അവരുടെ ഹണിമൂണും ഹണിമൂണിന് ശേഷമുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആസ്വദിക്കുന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ ചിൽക്ക തടാകത്തിലാണ് എന്ത് ഹണിമൂൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഉള്ളത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമായ ചിൽക്ക തടാകം. ചിൽക്ക തടാകം ഏത് സംസ്ഥാനം എന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. അതിലേക്ക് നമുക്ക് വരാം, കുറേ വരുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പ് ജല തടാകമായ ചിൽക്ക. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാലും ഏറ്റവും വലിയ തടാകം ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാലും ആര് തന്നെ, ചിൽക്ക തന്നെ.
അങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പജല തടാകമായ ചിൽക്ക ഏത് സംസ്ഥാനത്താണ്? ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുള്ളത്, ഒഡീഷയിലാണ് കേട്ടോ, ഒഡീഷയിലാണ്. ഓക്കെ, അടുത്ത വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്, വൂളാർ തടാകം പഠിക്കുക. വൂളാർ തടാകം എന്ന് പറഞ്ഞാൽ അത് ജമ്മുകാശ്മീരിലാണ് സ്ഥിതി ചെയ്യുക. വൂളാർ തടാകത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കിട്ടിയാന്ന് പറയും, ഏറ്റവും വലിയ ശുദ്ധജലം. നേരത്തെ നമ്മൾ ചിൽക്ക പറഞ്ഞത് ഏറ്റവും വലിയ തടാകമാണ്, അത് ഏറ്റവും വലിയ ലവണ തടാകമാണെന്ന് പറഞ്ഞു. കാരണം ഈ പറയുന്ന ചിൽക്ക തടാകം, നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ ചിൽക്ക തടാകം ഉണ്ടല്ലോ, ചിൽക്ക തടാകം ഒഡീഷയിലുള്ള ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഒഡീഷയുടെ പോർഷൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ കടലാണ്, നമുക്ക് ഈ കാണുന്ന പോർഷൻ കടലാണ് അല്ലേ. ആ കടലിനോട് ചേർന്ന് ഈ ഭാഗത്താണ് നമ്മുടെ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇതിന് കടലുമായിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ലോണാംശം ഉണ്ട്. അതേസമയത്ത് ഈ പറഞ്ഞ വൂളാർ എന്ന് പറയുന്നത് കുറെ മേളിലേക്ക് മാറി നമ്മുടെ ജമ്മുകാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ജമ്മുകാശ്മീരിലായതുകൊണ്ട് തന്നെ അവനെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് നമ്മുടെ ടെക്നോടെക്ടോണിക് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് നമ്മുടെ ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി നമ്മുടെ ഹിമാലയമൊക്കെ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫലക നിവർത്തന സിദ്ധാന്തത്തെ പറ്റി ഞാൻ ജസ്റ്റ് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ടെക്നോണിക് പ്ലേറ്റ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടെക്നോണിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു തടാകമാണ് ഇത്, നമ്മുടെ വൂളാർ തടാകം എന്ന് പറയുന്നത്. അത് ജമ്മുകാശ്മീരിലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ വൂളാർ തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായലാണ്, അറിയാവുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം, ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വീണ്ടും ചോദിക്കുന്നത്, ഒഡീഷയിലാണ്. അപ്പോൾ ചിൽക്ക ഒഡീഷയിലാണ്, സാംബാർ രാജസ്ഥാനിലാണ്, വൂളാർ ചോദിച്ചത് ജമ്മുകാശ്മീരിലാണ്. ജമ്മുകാശ്മീർ നേരത്തെ സംസ്ഥാനം എന്ന് പറഞ്ഞാലും ജമ്മുകാശ്മീരായിരുന്നു, ഇപ്പോൾ കേന്ദ്രഭരണം ചോദിച്ചാൽ ഏത് തന്നെ ജമ്മുകാശ്മീർ തന്നെയാണ് കേട്ടോ, അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അടുത്ത റാണാ പ്രതാപ് സാഗർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? റാണാ പ്രതാപ് സാഗർ, ഓക്കെ, റാണാ പ്രതാപ് സാഗർ എന്ന് പറയുന്ന അണക്കെട്ട് അത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. റാണാ പ്രതാപ് സാഗർ എവിടെയെന്ന് വെച്ചാൽ അത് രാജസ്ഥാനിലാണെന്ന് മനസ്സിലാക്കുക. ഈ റാണാ പ്രതാപ് സാഗറുമായി ബന്ധപ്പെട്ട് അതിന്റെ നദി നോർത്ത് വെച്ചേക്കാം ചമ്പൽ നദിയിലാണ് കേട്ടോ. ചമ്പൽ നദിയിലാണ് എന്ത് റാണാ പ്രതാപ് സാഗർ സ്ഥിതി ചെയ്യുന്നത്. ഈ റാണാ പ്രതാപ് സാഗർ എന്ന് പറഞ്ഞാലുള്ളൂ, ഈ പൊതുവെ നമ്മളിങ്ങനെ കുറെ സാഗറുകൾ കേൾക്കും. റാണാ പ്രതാപ് സാഗറുണ്ട്, മഹാറാണാ പ്രതാപ് സാഗറുണ്ട്, ഗോവിന്ദ് സാഗറുണ്ട്, ഗോവിന്ദ് വല്ലഭ പന്ത് സാഗറുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതിന് നമുക്ക് പുറകെ പരിചയപ്പെടാം. ആദ്യം ഇപ്പം ഈ സാഗർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, ഒരു നദിയെ നമ്മൾ അണകെട്ടി നിർത്തുമ്പോൾ ആ അണകെട്ടുന്നതിന് തൊട്ട് മുൻപുള്ള നദിയുടെ ഒഴുക്കിന്റെ ഭാഗത്ത് ഒരു തടാകം രൂപപ്പെടും. ഓട്ടോമാറ്റിക്കലായിട്ട് വെള്ളം കെട്ടി നിർത്തുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെ നമ്മൾ റിസർവോയർ എന്നൊക്കെ വിളിക്കുക. അത്തരത്തിലുള്ള റിസർവോയറുകളെ നമ്മൾ പല പേരുകളും കൊടുത്തിട്ടുണ്ട്. ആ പേരുകളാണ് ഈ കാണുന്ന റാണാ പ്രതാപ് സാഗർ എന്നൊക്കെ പറയുക. അപ്പോൾ അത്തരത്തിൽ രാജസ്ഥാനിലെ ചമ്പൽ നദിക്ക് കുറുകയുള്ളൊരു അണക്കെട്ടാണ് അല്ലെങ്കിൽ അണക്കെട്ട് മൂലമുണ്ടായ ഒരു തടാകമാണെന്ത് റാണാ പ്രതാപ് സാഗർ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ചിൽക്ക തടാകം എവിടാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ ഒഡീഷയിലാണ്. എടാ അവിടെ മറ്റൊരാളുണ്ട്, ഇവിടെ ഒരു പുലിക്കാട്ട് തടാകമുണ്ട്. പുലിക്കാട്ട് തടാകം എന്ന് പറഞ്ഞു വെച്ചേക്കത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. പുലിക്കാട്ട് തടാകം അതുപോലെ ഈ കൊല്ലേരുമൊക്കെ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശുദ്ധജല തടാകം നമ്മൾ പറഞ്ഞു വൂളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാൽ അത് വേമ്പനാട്ടുകാരാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചോദിച്ചാൽ ആരാണ്? അത് ചിൽക്കയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ പറയുന്നവര് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് ചോദ്യം. ശരി, നോക്കാം. ഇപ്പോൾ നിലവിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലൊന്നും ആൻസർ ഇല്ല. ഓക്കെ, ഇപ്പം നിലവിൽ ഈ തന്നിരിക്കുന്നതിലൊന്നും ആൻസർ ഇല്ല. ആൻസർ പഠിക്കുക. ആൻസർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് എന്ന് ചോദിച്ചു ഞാൻ പഠിക്കുക. അത് ഗോവിന്ദ് വല്ലഭ പന്ത് സാഗർ. ഇതാണ് ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ എന്ന് പറയുന്ന ഒരു അണക്കെട്ടാണ്. ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ. ഈ ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് റിഹാന്ത് എന്ന് പറയുന്ന നദിയിലാണ്. ഇതാണ് റിഹാന്ത് നദി, അല്ല അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ റിഹാന്ത് നദിക്ക് കുറുകെയുള്ള ഗോവിന്ദ വല്ലഭ പന്ത് സാഗറാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം, മനുഷ്യനിർമ്മിത തടാകം എന്ന് പറയുന്നത്. ഈ ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ എന്ന് പറയുന്നതിൽ ഗോവിന്ദ വല്ലഭ പന്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുപിയിലെ പഴയൊരു സി എം ആയിരുന്നു കേട്ടോ. യുപിയിലെ പഴയൊരു സി എമ്മിന്റെ പേരാണ് ഗോവിന്ദ വല്ലഭ എന്നുള്ളത്, ഗോവിന്ദ വല്ലഭ പന്ത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഗോവിന്ദ വല്ലഭ പന്ത് സാഗർ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അടുത്ത, പ്രസിദ്ധമായ ദാൽ തടാകം കാണപ്പെടുന്ന എവിടെ? പ്രസിദ്ധമായ ദാൽ തടാകം കാണപ്പെടുന്ന എവിടെയെന്ന് വെച്ചാൽ ജമ്മുകാശ്മീരാണ്. അപ്പോൾ ജമ്മുകാശ്മീരിൽ നമ്മൾ നേരത്തെ വൂളാർ തടാകം പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊരു തടാകമാണിത് ദാൽ തടാകം. ദാൽ തടാകത്തിൻ്റെ കേസിൽ ഒന്ന് രണ്ട് പോയിന്റുകൾ എന്ന് പഠിച്ചു വെച്ചേക്കുക. ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ്, ഇതാണ് ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും വൈഫൈ എനേബിൾ ചെയ്യപ്പെട്ട തടാകം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരിന്റെ കിരീടത്തിലെ ജുവൽ, അല്ലെങ്കിൽ എന്താ ജുവൽ ഓഫ് കാശ്മീർസ് ക്രൗൺ എന്നാണ് പറയുക. ജുവൽ ഓഫ് കാശ്മീർസ് ക്രൗൺ എന്നാണ് പറയുക. കാശ്മീരിന്റെ കിരീടത്തിലെ പൊന്നെന്നോ മുത്തെന്നോ ആയിരിക്കാം മലയാളത്തിൽ. അപ്പൊ അങ്ങനെ ഒരു പേരും കൂടെ ആർക്കുണ്ട്? നമ്മുടെ ജമ്മുകാശ്മീരിലുള്ള ദാൽ തടാകത്തിലുണ്ട്. ഇതും എവിടെ തന്നെ? പ്രോപ്പർ ജമ്മുകാശ്മീരിൽ തന്നെ. കേന്ദ്രഭരണമായാലും സംസ്ഥാനമായാലും ജമ്മുകാശ്മീർ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകണം.
ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയുടെ പേരുടിയ കോസിയാണ്. കോസി എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗംഗയുടെ പോഷകനദിയാണ് ഇത്. കോസി എന്ന് പറയുന്നത് കേട്ടോ. കോസിയെ നമുക്ക് വീണ്ടും പരിചയപ്പെടാം, വേറെയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്ത മേട്ടൂർ ഡാം ഏത് നദിയിലാണ്? മേട്ടൂർ ഡാം പഠിക്കുക. മേട്ടൂർ ഡാം നമ്മുടെ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാമാണ് ഏത്? മേട്ടൂർ ഡാം കാവേരി നദിയിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കാവേരി നദിയിലുള്ള ഡാമാണ് മേട്ടൂർ ഡാം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഡാം ആണ് ഇത്, മേട്ടൂർ ഡാം. ഓക്കെ, അടുത്ത ഉറി ഡാം സ്ഥിതി ചെയ്യുന്ന ചലം നദിയിലാണ്. ഉറി ഡാം എവിടെയാണ്? ചലം നദിയിലാണ്. വ്യക്തമായിട്ട് പഠിച്ചു ചോദിക്കുക. ചോദ്യം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 2018 കമ്പനി പഠിച്ചിട്ടുണ്ട്, റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഡാമുകളിൽ കൃഷ്ണ നദിയിലല്ലാത്ത എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കൃഷ്ണ നദിയിൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നാഗാർജുന സാഗർ കൃഷ്ണയിലാണ്. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. സംസ്ഥാനം പഠിക്കാതെ തെലുങ്കാന. ഓക്കെ, തെലുങ്ക് നടനെ അറിയാലോ, നാഗാർജുന എന്ന് പറയുന്നത് തെലുങ്കാനെ അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. നാഗാർജുന സാഗർ കൃഷ്ണനദിയിലാണ്, അത് തെലുങ്കാനയിലാണ്. അൽമാട്ടി കൃഷ്ണയിലാണ്, അത് നമ്മുടെ സോറി കർണാടകയിലാണ്. അൽമാട്ടി കർണാടകയിലാണ്. തന്നെ അടുത്തത് കൃഷ്ണയിൽ വരുന്ന, ഇവിടെ കൂട്ടത്തിൽ അടുത്തത് കൃഷ്ണയിൽ വരുന്നത് ശ്രീശൈലമാണ്. ശ്രീശൈലവും കൃഷ്ണയിലാണ്. അതിന്റെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ശ്രീശൈലം ആന്ധ്രാപ്രദേശ് കൃഷ്ണയാണ്. ഈ കൂട്ടത്തിൽ ആൻസർ ആയിട്ട് വരുന്നത് കൃഷ്ണയിലെ അല്ലാത്ത ഏതാണെന്ന് വെച്ചാൽ അത് കൃഷ്ണരാജസാഗറാണ്. കൃഷ്ണരാജസാഗർ കർണാടകയിൽ തന്നെയാണ്. കൃഷ്ണരാജസാഗർ സംസ്ഥാനം ചോദിച്ചാൽ കർണാടക തന്നെ. എന്നാൽ നദി ആരായിട്ട് മാറുന്നു? നദി കാവേരിയാണ്. അപ്പൊ കാവേരി നദിക്ക് കുറുകെ ഉള്ളതാണ് കൃഷ്ണരാജസാഗർ. അദ്ദേഹം കർണാടകയിലാണ് ഉള്ളത് എന്ന് ഒത്തുവെച്ചേക്ക. ആണ് കേട്ടെ, കർണാടകയിലാണ് ഉള്ളത് എന്ന് ഒത്തുവെച്ചേക്ക. അടുത്ത ഏത് നദിയിലാണ് സർദാർ സരോവർ പദ്ധതി നിലകൊള്ളുന്ന അറിയാം. സർദാർ സരോവർ പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. നർമ്മദ നദിയിലുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി വിഷയം നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ സംരക്ഷണം, അല്ലെങ്കിൽ നർമ്മദ നദിയുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പറയുന്ന സർദാർ സരോവർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് ഇത്. നർമ്മദ ബച്ചാവ് ആന്തോളൻ എന്ന് പറയുന്ന മേധാ പട്കറിന്റെ നേതൃത്വത്തിലുള്ളത്. 2017 സെപ്റ്റംബർ 17 തീയതി നരേന്ദ്രമോദിയാണ് ഈ സർദാർ സരോവർ ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണ് എന്ന് വെച്ചാൽ ആര്യതന്നെ നമ്മുടെ സർദാർ സരോവർ ഡാം തന്നെയാണ്. ഓക്കെ, അടുത്ത മഹാനദിയിൽ നിർമ്മിച്ച അണക്കെട്ട്. മഹാനദി താഴെ പറയുന്നതിൽ മഹാനദിയിലുള്ള അണക്കെട്ട് എന്നാണ് ചോദ്യം. ഹിരാക്കുട്ടാണ് മഹാനദിയിലുള്ള ഒഡീഷയാണ് സംസ്ഥാനം. ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ കാണാം, എല്ലാം ഹിരാക്കുട്ടാ കിടക്കുന്നത്. ഹിരാക്കുട്ട് മഹാനദിയാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നദി ഏതാണെന്ന് ചോദിക്കുന്നത്, അത് വീണ്ടും നമ്മൾ പറയുന്നത് മഹാനദിയാണ്. ഓക്കെ, പലതും പല എക്സാമാണ് കേട്ടോ, ഇതെല്ലാം പല എക്സാമുകളാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വീണ്ടും കൊടുത്തിരിക്കുന്നത്. അടുത്ത തെഹരി ഡാമിലേക്ക് പോകും. എടാ, തെഹരി ഡാം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാം, തെഹരി ടോളസ്റ്റ് ആണ്. ഓക്കെ, ടോളസ്റ്റ് ഡാമാണ് ഇത്, തെഹരി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഉയരം കൂടി ഇന്ത്യയിലെ ഡാമുകളില് ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാന്ന് വെച്ചാൽ തെഹരിയാണ്. തെഹരി ഭഗീരഥി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം ഉള്ളത്. UK ഉത്തരാഖണ്ഡിലാണ് കേട്ടോ, ഉത്തരാഖണ്ഡിലാണ് തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിക്ക് കുറുകയാണ്? ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിക്ക് കുറുകയാണെന്ന് ചോദിച്ചാൽ പഠിക്കുക, സത്ലജ് നദിക്ക് കുറുകയാണ് ബക്രാനങ്കൽ. ശരിക്കും അത് രണ്ട് അണക്കെട്ടുകളാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാൻ ഞാൻ ഡീറ്റെയിൽ ആക്കി തരാം. തൽക്കാലം മനസ്സിലാക്കുക, ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിക്ക് കുറുകയുള്ളതാണ് ഇത്, ബക്രാനങ്കൽ അണക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം പഠിക്കുക, ശിവസമുദ്രം പ്രോജക്ട് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയം ശിവസമുദ്രം പ്രോജക്ട് കർണാടകയാണ്. സംസ്ഥാനം കർണാടക, നദി കാവേരി. കാവേരി നദിക്ക് കുറുകെയുള്ള ശിവസമുദ്രം പ്രോജക്റ്റാണ്. നമ്മുടെ KGF സിനിമയല്ല, കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്ന സ്വർണ്ണഖനി ഉണ്ട്, അതിലേക്കുള്ള വൈദ്യുതി പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി എവിടെ നിന്നാണ്? നമ്മുടെ ഈ പറയുന്ന ശിവസമുദ്രം പ്രോജക്റ്റിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കർണാടകയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, കർണാടകയും കാവേരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിത് മനസ്സിലാവും. 1902 ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത നിലയമാണിത്, നമ്മുടെ ശിവസമുദ്രം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഒരു കാര്യം നോക്കാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം ഏതാണെന്ന് വെച്ചാൽ അത് കൊയ്നയാണ്, മഹാരാഷ്ട്ര. കൊയ്ന എന്ന് പറയുന്ന ഒരു നദി തന്നെയുണ്ട്, ആ നദിക്ക് കുറുകെയുള്ള കൊയ്ന ഡാമിൽ നിന്ന് ആണ്, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഈ കൊയ്ന എന്ന് പറയുന്ന നദിയെപ്പറ്റി ഒരു പോയിന്റ് കൂടെ പഠിച്ചു വെച്ചേക്കുക, മഹാരാഷ്ട്രയുടെ ജീവനാടി. മഹാരാഷ്ട്രയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് വെച്ചാൽ ആരാണ്? അത് നമ്മുടെ കൊയ്നയാണ്. അടുത്തേക്ക് പോകണം, കോസി ജലവൈദ്യുത പദ്ധതി. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കോസി വീണ്ടും വരുന്ന ആരാണ്? അത് എവിടെ കിടക്കുന്നത്? ബീഹാറിലാണ്. ബീഹാറിലാണ് കോസി ജലവൈദ്യുത പദ്ധതി. ബീഹാറിന്റെ ദുഃഖം എന്ന് പറഞ്ഞാലും, ബീഹാറിന്റെ ദുഃഖം ചോദിച്ചാലും, അതുപോലെ തന്നെ ഇന്ത്യയുടെ ദുഃഖം ഏതാണെന്ന് ചോദിച്ചാലും, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാലും, ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ചോദിച്ചാലും ആര് തന്നെ?
നമ്മുടെ കോസി ആണ് നോർത്ത് വെച്ചേക്കും ഓക്കെ അടുത്ത പോങ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോങ് അണക്കെട്ട് ബിയാസിലാണ് കേട്ടോ പോങ് അണക്കെട്ട് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ ബിയാസ് ആണ് ഈ പോങ് അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ സാഗർ മഹാറാണ പ്രതാപ സാഗർ മഹാറാണ പ്രതാപ സാഗർ എന്താണ് മഹാറാണ പ്രതാപ സാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ പോങ് അണക്കെട്ടാണ് പോങ് അല്ലെങ്കിൽ പോങ് എന്നൊക്കെ കണ്ടിട്ടുണ്ട് വാട്ടവർ ഇറ്റ് ഈസ് ബിയാസ് നദിക്ക് കുറിക്കാണ്ട് ബിയാസ് എന്ന് പറയുമ്പോൾ അറിയാലല്ലോ ചലം ചിനാബ് രവി ബിയാസ് അദ്ദേഹത്തിലല്ല സിന്ധുവിന്റെ പോഷക നദികളാണ് അതിലൊന്നാണ് ബിയാസ് എന്ന് പറയുന്നത് ആ ബിയാസ് നദിക്ക് കുറിക്കേണ്ട അണക്കെട്ടാണ് ഇത് മഹാറാണ പ്രതാപ് സാഗർ അല്ലെങ്കിൽ പോങ് അണക്കെട്ട് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് വെച്ചാൽ ആരാണ് അത് ഹിരാക്കുഡാണ് മഹാനദിക്ക് കുറുകെയുള്ള ഒറീസയിലുള്ള ഹിരാക്കുഡാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് കേട്ടോ അടുത്ത നമുക്ക് പോവാം അടുത്ത അൽമാട്ടി അൽമാട്ടി ഡാം ഏത് സംസ്ഥാനത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അൽമാട്ടി ഡാം കൃഷ്ണ നദിയിലാണ് അതുപോലെ തന്നെ കർണാടക സംസ്ഥാനത്താണ് കേട്ടോ അടുത്ത നാഗാർജുന സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന ഏത് നദിയിലാണ് നാഗാർജുന സാഗർ നാഗാർജുന സാഗർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് കൃഷ്ണനദിയിലാണ് ഈ നാഗാർജുന സാഗർ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട പോയിന്റ് നാഗാർജുന സാഗർ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകളിൽ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് വെച്ചാൽ ആരാണ് നമ്മുടെ നാഗാർജുന സാഗർ അപ്പൊ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകളിൽ ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇത് നാഗാർജുന സാഗർ എന്ന് പറയുന്നത് ദെൻ നമ്മുടെ ഇതിനോടൊപ്പം തന്നെ ഒരു പോയിന്റ് മനസ്സിലാക്കുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചാൽ ആര് തന്നെ നാഗാർജുന സാഗർ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ചോദിച്ചാൽ ആരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിരാക്കുട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി ചോദിച്ചാൽ ഹിരാക്കുട്ടാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടി ചോദിച്ചാൽ ആരപ്പെടണം അത് നാഗാർജുന സാഗർ ആണെന്ന് പറയണം അടുത്ത ഹിരാക്കുട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വീണ്ടും ഹിരാക്കുട്ട് വരുന്ന പലതും പല എക്സാമാണ് 2014 തിരുവനന്തപുരം ഇടുക്കി ചോദിച്ചാണ് വീണ്ടും ഒറീസയിലാണ് ഹിരാക്കുട്ട് മഹാനദി ഒറീസ അടുത്ത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ നദീതട പദ്ധതി എന്നാണ് ആൻസർ പഠിക്കുക ദാമോദർ ആണ് 1948 ജൂലൈ 7 ആണ് ഇത് നിലവിൽ വരുന്നത് നമ്മുടെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന ദാമോദർ നദിയിലാണ് ഇത് ഈ പറയുന്ന ദാമോദർ നദീതട പദ്ധതി ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ മാതൃകയും കൂടെ പഠിക്കുക നമ്മുടെ അമേരിക്കയിലെ ടെന്നീസ് വാലി പദ്ധതിയുടെ മാതൃകയിലാണ് എന്ത് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ദാമോദർ നദീതട പദ്ധതി തയ്യാറാക്കിയിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ദാമോദർ നദീതട പദ്ധതി എന്നാൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതട പദ്ധതി ചോദിച്ചാൽ ഭക്രാനംഗലാണ് കേട്ടോ ഭക്രാനംഗൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞത് പശ്ചിമബംഗാളിലാണ് പശ്ചിമബംഗാളിനോടൊപ്പം ജാർഖണ്ഡും ഇതിന്റെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ടെന്ന് ഓർത്തേക്കണം അടുത്ത ദാമോദർ വാലി പ്രോജക്ട് ഏത് സംസ്ഥാനത്തിലാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എവിടെയാണ് പശ്ചിമബംഗാൾ ഓപ്ഷൻ എ പശ്ചിമബംഗാളിലാണ് ദാമോദർ വാലി പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം സർദാർ സരോവർ ഡാം പണിതിരിക്കുന്ന ഏത് നദിയിലാണ് സർദാർ സരോവർ ഡാം പണിതിരിക്കുന്നത് നർമ്മദ നദിയിലാണ് ഗുജറാത്തിലാണ് അല്ലേ ഗുജറാത്തിലാണ് ഓക്കെ എടാ ഗുജറാത്തിലെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് അണക്കെട്ടുകൾ കൂടെ ഓർത്തു വെച്ചേക്കുക ഒന്ന് ഉക്കായ് മറ്റൊന്ന് കക്രപ്പാറ ഉക്കായും കക്രപ്പാറയും ഏത് സംസ്ഥാനത്തിലാണ് ഗുജറാത്തിലാണ് പക്ഷേ രണ്ടും നിലകൊള്ളുന്ന നദി ഏതല്ല നർമ്മദയല്ല അത് താപ്തിയാണ് കേട്ടോ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ താപ്തി നദിയിലാണ് ഏതൊക്കെ അണക്കെട്ടുകൾ ഉഗായി കക്രപ്പാറ രണ്ടണക്കെട്ടുകളും താപ്തിയിലാണ് രണ്ടും എവിടെയാണ് ഗുജറാത്തിലാണ് എന്നാൽ നർമ്മദയിലാണ് ഏത് സർദാർ സരോവർ അണക്കെട്ട് എന്നും കൂടെ ഓർത്ത് വെച്ചേക്കുക അടുത്ത ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്ന എവിടെ ഒന്ന് ശ്രദ്ധിക്കുക ഭക്ര ഡാം സ്ഥിതി ചെയ്യുന്ന എവിടാന്നൊരു ചോദ്യം ഈ ഭക്ര ഡാം എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് വെച്ചുള്ള ഭക്രാനംഗൽ എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതിയാണ് ഭക്രാനംഗൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ദാമോദർ വാലിയാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ഏതാന്ന് വെച്ചാൽ ഏതാണ് അത് നമ്മുടെ ഭക്രാനംഗലാണ് ഭക്രാനംഗൽ സത്ലജ് നദിയിലാണ് സി അവിടെ നിന്ന് ഒന്ന് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സത്ലജ് നദി എന്ന് പറയുന്ന സാധനം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നു വിചാരിക്കുക ഇത് ഒഴുകുന്ന ശരിക്കും പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടക്ക് വരുന്നൊരു ബോർഡർ ഏരിയ ഉണ്ട് ആ ഭാഗത്തോട് ഒഴുകുമ്പോൾ അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ പഞ്ചാബ് സംസ്ഥാനം അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഹിമാചൽ പ്രദേശ് ഓക്കെ ഹിമാചൽ പ്രദേശ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഈ കാണുന്നതാണ് ആ നീലവരയിൽ ഞാൻ മാർക്കിരിക്കുന്ന ബോർഡറാണ് ഈ ഓക്കെ ആ ബോർഡർ കടന്ന് ഇപ്പുറത്തേക്ക് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷനിൽ ഹിമാചൽ പ്രദേശിൻ്റെ സൈഡ് അത് ഇവിടെ ഒരു അണക്കെട്ട് കെട്ടിയിട്ടുണ്ട് അതാണ് ഭക്ര എന്ന് പറയുന്ന അണക്കെട്ട് ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പഞ്ചാബിൽ ഇതാ ഇവിടെ മറ്റൊരു അണക്കെട്ടുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് നംഗൽ
അങ്ങനെയാണ് ഫക്ര നംഗൽ എന്നുള്ള പേര് വരുന്നത് കിട്ടിയായിരുന്നു അപ്പൊ അതൊന്നും ഓർത്ത് വെച്ചേക്കണം അപ്പൊ ഫക്ര നംഗൽ എന്ന് പറയുമ്പോൾ ഒറ്റ സംസ്ഥാനത്തിലല്ല നിൽക്കുക രണ്ട് സംസ്ഥാനത്തിലാണ് ഫക്ര ഹിമാചൽ പ്രദേശിലും നംഗൽ പഞ്ചാബിലും ഓക്കെ ഇവിടെ ഇപ്പൊ ചോദ്യത്തിന്റെ അകത്ത് ഓപ്ഷന്റെ അകത്ത് എന്തില്ല ഫക്ര എവിടെയാണ് ഫക്ര നമ്മൾ പറഞ്ഞു എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞു ഹിമാചൽ പ്രദേശ് ഇല്ല അതുകൊണ്ട് ഇതിന്റെ അടുത്ത് ആൻസർ ഇല്ല ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം പഞ്ചാബ് കൊടുക്കാം കുഴപ്പമില്ല കാര്യം ഫക്ര നംഗൽ മൊത്തത്തിലൊരു യൂണിറ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അത് പഞ്ചാബും ഹിമാചൽ പ്രദേശുമാണ് മിക്കവാറും എല്ലാ ബുക്കുകളിലും പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്ന് രണ്ടും കാണാറുണ്ട് അതായത് ഫക്ര നംഗൽ എന്ന് അവർ കൊടുക്കാറുണ്ട് ഫക്ര മാത്രമാണെങ്കിൽ ഏതായിരിക്കും ശരി ഉത്തരം ശരി ഉത്തരം ഹിമാചൽ പ്രദേശ് ആയിരിക്കും ഇനി ഹിമാചൽ പ്രദേശ് ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഇവിടെ തൽക്കാലം എന്ത് കൊടുക്കാം പഞ്ചാബ് കൊടുക്കും കാരണം രണ്ടും തമ്മിൽ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ അടുത്തടുത്ത് തന്നെയാണ് ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഈ പറയുന്ന ഫക്ര ഡാമിന് ഇപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാഗർ ഉണ്ട് അതായത് നമ്മുടെ ഈ പറയുന്ന നദി അണകെട്ടി നിർത്താൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒരു ജലാശയം ഉണ്ടല്ലോ അങ്ങനെ ഫക്ര നംഗലിനോട് ചേരുന്നുണ്ട് ഈ ഫക്ര ഡാമിന് അടുത്തായിട്ട് ഒരു റിസർവോയർ ഉള്ളത് അതിന്റെ പേരാണ് ഗോവിന്ദ സാഗർ ഇതാണ് ഗോവിന്ദ സാഗർ അപ്പൊ ഗോവിന്ദ സാഗർ ഏത് സംസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ അവിടെ പറയണം ഹിമാചൽ പ്രദേശിലാണ് അത് ഫക്ര ഡാമിനോടനുബന്ധിച്ചുള്ള ഒരു ഒരു റിസർവോയറാണ് ഇത് ഗോവിന്ദ സാഗർ എന്ന് പറയുന്ന റിസർവോയർ ഓക്കെ അടുത്ത പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നാണ് ചോദ്യം പോച്ചമ്പാട് പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പിടിക്കുക അത് ഗോദാവരിയാണ് പോച്ചമ്പാട് പദ്ധതി ഗോദാവരിയിലാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണെന്ന് ചോദ്യം ഇത് 2012 ചോദിച്ച ചോദ്യമാണ് നമുക്കറിയാം 2017 നിലവിൽ വന്ന 2017 സെപ്റ്റംബർ മാസത്തിൽ നിലവിൽ വന്ന സർദാർ സരോവർ കേട്ടോ സർദാർ സരോവർ ഓക്കെ അപ്പൊ സർദാർ സരോവർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിക്കപ്പെട്ട അണക്കെട്ടുകൾ ഇവിടെ ഓപ്ഷനകത്ത് രണ്ടുമുണ്ട് ഡബക്രാൻ അംഗലുണ്ട് ഹിരാക്കടുണ്ട് രണ്ടും ആൻസറാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1951-56 കാലഘട്ടത്തിലാണ് നടക്കുക ഫക്രാനംഗല് ഹിരാക്കുഡ് അണക്കെട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ജലസേചനമായിരുന്നു നമ്മുടെ ജലസേചനവും കൃഷിയുമായിരുന്നു ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ട് നദീതര പദ്ധതികൾ വിവിധോദ്ദേശ പദ്ധതികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ ഓക്കെ തോട്ടപ്പള്ളി സ്പിൽവേ വന്നത് ഈ പറയുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് പിന്നെ വേറെ നമുക്കറിയാം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും UGC ഒക്കെ വരുന്നത് ഏത് കാലഘട്ടത്തിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അത് നമുക്കിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫക്ര നംഗലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അറിയാലോ രണ്ട് അണക്കെട്ടുകളാണ് ശരിക്കും അത് ഒറ്റ യൂണിറ്റ് ആയിട്ട് പറയുമ്പോൾ അതിനാണ് വരുന്നത് സംശയമൊന്നും വേണ്ട അപ്പൊ ഫക്ര നംഗൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് അടുത്ത ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കോളാർ ഗോൾഡ് ഫീൽഡിലേക്ക് കറ കൊടുക്കുന്ന ശിവസമുദ്രം പ്രോജക്റ്റിൽ നിന്നാണെന്ന് പറഞ്ഞിരുന്നത് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ഏത് ശിവസമുദ്രം പ്രോജക്റ്റ് എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കല്ലണയാണ് കല്ലണ ഓക്കെ ഇതാണ് കല്ലണ ഡാമാണ് കേട്ടോ കാവേരി നദിക്ക് കുറുകെ തമിഴ്നാട്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കല്ലണ ഡാമാണ് എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ കരികാല ചോളനാണ് ഏത് ഡാം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ കരികാല ചോളന്റെ കാലഘട്ടത്തിലാണ് ഏത് ഡാം നിർമ്മിക്കപ്പെടുന്നത് ഈ പറയുന്ന കല്ലണ ഡാം നിർമ്മിക്കപ്പെടുന്നത് അതാണ് ഏറ്റവും പഴക്കം ചെന്ന ഇപ്പൊ നിലവിലുള്ളതിലേക്ക് വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഡാം ചോദിച്ചാൽ ആരെ തന്നെ പറയാം കല്ലണ ഡാമിനെ തന്നെ പറയാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ റബ്ബർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനമാണ് ചോദ്യം സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഡാമിന്റെ പേര് പിടിക്കുന്നത് ജൻജാവതി കേട്ടോ ഇതാണ് ജൻജാവതി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം എന്ന് പറയുന്നത് അടുത്തത് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണം നടത്തുന്നതിനായി കേരളത്തിൽ പണിത അണക്കെട്ട് കൃത്യമായിട്ട് പഠിക്കുക കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം കൊടുക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ശിരുവാണി അണക്കെട്ടാണ് ശിരുവാണി നദി ഉണ്ട് അല്ലെ ശിരുവാണി നദിയിലെ അണക്കെട്ടാണ് ഈ ശിരുവാണി അണക്കെട്ട് എന്ന് വിളിക്കുന്നത് ഈ അണക്കെട്ടിന്റെ പ്രത്യേകത പഠിക്കുക ഈ നദിയുടെ പ്രത്യേകത പഠിക്കുക അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന കേരളത്തിലെ നദിയാണ് ഏത് ശിരുവാണി ഭവാനി പുഴയുടെ അല്ലെ ഭവാനി നദിയുടെ നമുക്കറിയാം കബനി ഭവാനി പാമ്പാർ എന്ന് പറയുന്ന ഈ മൂന്ന് നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് ഈ മൂന്ന് നദികളും കാവേരി പോയാൽ പതിക്കുക അതിലെ ഭവാനി നദിയുടെ ഒരു പോഷക നദിയാണ് ഇത് ശിരുവാണി അപ്പൊ ശിരുവാണി പോയി ഭവാനി പതിക്കും ഭവാനി പോയി കാവേരി പതിക്കും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടി ഇടാം എടാ ലോകത്തിലെ ഏറ്റവും നീളം കൂടി ഇടാം ചോദിച്ചാൽ ആര് തന്നെയാണ് നമ്മുടെ ഹിരാക്കുഡാണ് 25 കിലോമീറ്ററോളം നീളമുണ്ട് കേട്ടോ 25 കിലോമീറ്ററോളം നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഡാം ചോദിച്ചാൽ നമ്മുടെ ഹിരാക്കുഡാണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം ശരാവതി പദ്ധതി ഏത് സംസ്ഥാനത്താണ് ശരാവതി നദിയെപ്പറ്റി നിങ്ങൾ കേട്ടുകാണും ജോഗ് വെള്ളച്ചാട്ടം അല്ലേ
ജോഗ് വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ആയ ജോഗ് വാട്ടർഫോൾസ് കാണപ്പെടുന്ന ശരാവതി നദിയിലാണ്. ആ ശരാവതി നദിയുടെ പദ്ധതിയായ ശരാവതി പദ്ധതിയും ജോഗ് വെള്ളച്ചാട്ടം ഒക്കെ ഏത് സംസ്ഥാനമാണെന്ന് വെച്ചാൽ ഏതാണ്? അത് കർണാടകയാണ്. അടുത്ത കോസി ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കോസി ജലവൈദ്യുത പദ്ധതി, കോസി ജലവൈദ്യുത പദ്ധതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലാണ്. ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം ചോദിച്ചാലും കോസിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തതും ചർച്ച ചെയ്യാത്തതുമായിട്ടുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളെല്ലാം ഏതൊക്കെയാണെന്നും ഏതൊക്കെ നദികളിലാണെന്നും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രധാനപ്പെട്ടൊക്കെ ഞാൻ തുറന്ന് ടിക്ക് ചെയ്തിട്ടേക്കാം. പക്കാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു രണ്ട് സംസ്ഥാനങ്ങളിലായിട്ടാണ്, പഞ്ചാബ് ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലായിട്ട് സത്ലജ് നദി കുറുകയാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് ഏറ്റവും നീളം കൂടിയ, ഹിരാക്കുഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം, ലോകത്തിലേക്ക് തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ്. തെഹരി ടോളസ്റ്റ്, തെഹരി ടോളസ്റ്റ് ടി ടി വെച്ച് ഓർത്താൽ മതി. തെഹരി ടോളസ്റ്റ് അപ്പൊ തെഹരി ടോളസ്റ്റ് ആണ്. ഉയരം കൂടിയാണ് നമ്മുടെ ഭഗീരഥി നദിയിലാണ്. സർദാർ സരോവർ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമാണ് സർദാർ സരോവർ. നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് തെലങ്കാനയിലാണ്. കൃഷ്ണ നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പ്രത്യേക പടിയ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടുള്ളതിലേക്ക് വെച്ച് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഡാമാണ് ഇത്, നമ്മുടെ നാഗാർജുന സാഗർ അണക്കെട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടി, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി വെച്ചാൽ അത് ഹിരാക്കുഡാണ് നേരത്തെ പറഞ്ഞു. എന്നാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ചോദിച്ചു കഴിഞ്ഞാൽ നാഗാർജുന സാഗറാണ്. ഈ ഫറാക്ക ബാരേജ് ഓർത്ത് വെച്ചേക്ക, നമ്മുടെ ഗംഗാനദി ഇന്ത്യയിൽ വെച്ച് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ നമ്മുടെ ബംഗ്ലാദേശിലേക്കും ഒരു പോർഷൻ നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിലേക്ക് നമ്മുടെ ഹൂഗ്ലിയായിട്ടൊക്കെ വരുന്നുണ്ട്. ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബംഗ്ലാദേശിലേക്ക് പോകുന്ന ഭാഗത്ത് നിർമ്മിക്കപ്പെട്ടുള്ള ഒരു ഡാമാണ് ഇത്, ഫറാക്ക ബാരേജ് എന്ന് പറയുന്നത്. ദെൻ കല്ലണ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എ ഡി 2nd century കരികാലചോളം നിർമ്മിച്ച ഡാമാണ് ഇത്, നമ്മുടെ കല്ലണ ഡാം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ നമ്മൾ ഇത് പറയും, നമ്മുടെ ശിവസമുദ്രം പദ്ധതി ആയിരിക്കും പറയുക. അപ്പോൾ അത്രയുമാണ്, ബാക്കിയുള്ള ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എല്ലാം നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേക്കണം. ഈ സാധനം ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് PSC online training.com എന്നാണ് കേട്ടോ. PSC online training.com ഇതൊന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തെ ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് അവിടെ കുറച്ച് കണ്ടന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി ഇറങ്ങി നോക്കുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ, അതായത് ഇന്ത്യൻ നദികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനേക്കാളേറെ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു പാർട്ട് വളരെ പെട്ടെന്നുണ്ടാകും. അപ്പോൾ നമുക്ക് എന്തായാലും ആ പാർട്ടുമായിട്ടും, അല്ലെങ്കിൽ നാളെ എന്തായാലും 5 minutes for max എന്തായാലും ഉണ്ടാകും. അത്തരത്തിലുള്ള വീഡിയോസുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും കാണുന്നവരെ